ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു കിഡ്ലൻ സ്നാക്ക് റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് ചിക്കനൊക്കെ വീട്ടിൽ ഇരിപ്പുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി നോക്കൂട്ടോ. ചിക്കനും ബ്രെഡും ആണ് ഇതിലെ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ നമ്മൾ വീട്ടിലുള്ള സംഭവങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പിയാണ് ഇന്നിവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് എല്ലാം കൂടെ മിക്സിയിലിട്ട് നരച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മിക്സിയുടെ ചാറെടുത്തിട്ട് അതിലേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ചിക്കന് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു ചിക്കൻ എല്ലില്ലാത്ത പീസസ് ആണ് കേട്ടോ. നമുക്ക് എത്രയാണ് വേണ്ടത് അതിനനുസരിച്ച് എടുക്കാം. അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു 5-6 പീസ് ചിക്കൻ എല്ലില്ലാത്ത പീസ് എടുത്തിട്ടുണ്ട്, ചെറിയ പീസാട്ടോ. അപ്പോൾ അത് മിക്സിയുടെ ചാറിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം ഒരു മീഡിയം സൈസിലുള്ള സവാള അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുക. അതൊക്കെ വലിയ പീസായിട്ട് അരിഞ്ഞെടുത്താലും കുഴപ്പമില്ല, നമുക്ക് അരച്ചെടുക്കാനുള്ളതല്ലേ. അതുപോലെ ചെറിയ 2 പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് ഒരു പിടി മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ചേർത്ത് ഇതൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് എടുക്കാം. മല്ലിയില എത്രയും വേണമെങ്കിൽ അത്രയും വേണ്ട, നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. പിന്നെ അതാ 2 പച്ചമുളക്, അത്യാവശ്യം ചെറിയൊരു മീഡിയം എരിവുള്ള പച്ചമുളക്, നല്ല എരിവൊന്നും ഇല്ല കേട്ടോ. പിന്നെ 1 ടീസ്പൂണ് വറ്റൽമുളക് ക്രഷ് ചെയ്തതാണ്, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂണ് നമുക്ക് ജീരകം പൊടിച്ചത്, നമ്മുടെ ചെറിയ ജീരകം ഉണ്ടല്ലോ അതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ മുളക് പൊടി, അതൊരു ടീസ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഗരം മസാലയാണ്, അതൊരു 1/2 ടീസ്പൂണ് ഗരം മസാലയാണ് നമ്മളിതിലേക്ക് ചേർത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം. അതുപോലെ തന്നെ ഇതിലേക്ക് ബ്രെഡ്, ഞാനിപ്പോൾ 4 സ്ലൈസ് ബ്രെഡാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഇത് അടിച്ചെടുത്തിട്ട് നോക്കുക, ലൂസ് ഉണ്ടെങ്കിൽ 1 സ്ലൈസും കൂടെ പൊടിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ 4 സ്ലൈസ് ബ്രെഡാണ് എടുത്തിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഗ്രൈൻഡ് ചെയ്ത്. അപ്പോൾ ഇതിൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ചെറിയ ജാറിലേക്ക് മാറ്റിയിട്ട് അതിലാണ് പിന്നീട് അരച്ചെടുത്തിട്ടുള്ളത്. അതാണ് ഒന്നുകൂടെ കംഫർട്ട്. മറ്റേതിൽ അരച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെറിയ ജാറിലിട്ട് നിന്ന് അരച്ചെടുത്തിട്ടുണ്ട്. 2 തവണയായിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് കറക്റ്റാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ചെറിയൊരു ഒട്ടലു രീതിയിൽ തന്നെയാണ് ഇത് കിട്ടുക. പിന്നെ നിങ്ങൾക്ക് നല്ല ലൂസായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ 1 സ്ലൈസ് ബ്രെഡും കൂടെ എടുത്തിട്ടൊന്ന് പൊടിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതൊന്ന് റോൾ ചെയ്തെടുക്കുകയോ ബോളാക്കി എടുക്കുകയോ ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു സ്റ്റാർ ഷേപ്പിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തന്നെ ഇതൊരു ബോർഡിൽ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് അതിങ്ങനെ എല്ലാം കൂടെ ഒന്ന് വെച്ചിട്ടൊന്ന് പരത്തി കൊടുത്തിട്ടാണ് ഇത് കട്ട് ചെയ്തിട്ട് എടുക്കുന്നത്. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇതുപോലെ ഒന്ന് പരത്തിയിട്ട് കുക്കി കട്ടർ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബോട്ടിലിൻ്റെ അടപ്പ് വെച്ചിട്ട് കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കുക. അതെല്ലാം നിങ്ങൾ ബോളാക്കിയിട്ട് ഉരുട്ടിയിട്ടാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. എങ്ങനെയായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു കട്ടർ വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ കുറച്ച് ലൂസായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ഉണ്ടാവുക. അപ്പോൾ ഇത് കുറച്ച് സമയം ഇങ്ങനെ കട്ട് ചെയ്ത് എല്ലാം കട്ട് ചെയ്ത് റെഡിയാക്കിയ ശേഷം ഒരു 15 മിനിറ്റ് ഫ്രീസറിൽ വെച്ചാൽ നമുക്ക് നല്ല സ്റ്റിക്കി ആയിട്ട് കിട്ടും. സ്റ്റിക്കി ആയിട്ടല്ല, നല്ല എന്താ പറയുക, ഒട്ടാത്ത രീതിയിൽ കിട്ടും. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ അടർത്തിയെടുക്കുന്നുണ്ട്. ഇത് മെല്ല ഒരു ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ടുള്ളൊരു പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് ഇങ്ങനെയും ബാക്കി ഞാൻ കുറച്ച് റൗണ്ടിലും ആട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ബാക്കി ഇത് വീണ്ടും ഒന്ന് പരത്തിയെടുത്തിട്ട് റൗണ്ടിലും ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ അതാ ഇതുപോലെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ബോൾസാക്കി എടുത്തിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുത്തിട്ട് ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ ചെയ്താലും മതി, നിങ്ങൾക്ക് എങ്ങനെയാണോ ഇഷ്ടം ആ രീതിയിൽ ചെയ്തെടുക്കാം. ഏത് ഷേപ്പായാലും സംഭവം അടിപൊളിയാണ്. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ ഒരു 15 മിനിറ്റ് വെച്ചതിന് ശേഷം പുറത്തെടുത്തിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തിട്ടെടുക്കണം. അപ്പം ഇനി ഇത് ഫ്രൈ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടെ പറഞ്ഞുതരാം. ഒരു മുട്ട വേണം, പിന്നെ കുറച്ച് മൈദപ്പൊടി വേണം, പിന്നെ ബ്രെഡ് ക്രംസുമാണ് വേണ്ടത്. ആ മുട്ടയിലേക്ക് കുറച്ച് ഒരു നുള്ള ഉപ്പ് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇത് അടിച്ചെടുക്കുക. അടിച്ചെടുത്ത ശേഷം നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ ഒരു ചിക്കൻ്റെ ആ ഒരു സംഭവം ഉണ്ടല്ലോ സ്നാക്ക്, അത് ആദ്യം മൈദയിലൊന്ന് കോട്ട് ചെയ്തിട്ട് എടുക്കുക. എന്നിട്ട് ഈ ഒരു എഗ്ഗ് മിക്സിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് പിന്നെ ബ്രെഡ് ക്രംസ് കൊണ്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കുക. ഇങ്ങനെ ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുക്കട്ടെ. ഇതേ മെത്തേഡിൽ തന്നെ ബാക്കിയുള്ളതൊക്കെ ചെയ്തെടുക്കുക. ആദ്യം ബ്രെഡ് മൈദയിൽ കോട്ട് ചെയ്യുക, പിന്നെ മുട്ടയിൽ ഡിപ്പ് ചെയ്യുക, പിന്നെ അതാ ബ്രെഡ് ക്രംസ് കൊണ്ടും കോട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ചൂടായ എണ്ണയിലിട്ടിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തിട്ടെടുക്കണം.
അപ്പോൾ എല്ലാം തന്നെ അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഫ്രൈ ചെയ്തെടുക്കുമ്പം നിങ്ങൾ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ ചിക്കനൊന്നും വേവാത്ത ചിക്കനാണ്, അപ്പോൾ അതൊക്കെ വെന്ത് വരേണ്ടതായിട്ടുണ്ട്. പെട്ടെന്ന് വേവും, കുറേ ടൈം എടുക്കുമൊന്നുമില്ല, പക്ഷേ എന്നാലും അത് കുറച്ചൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ ചിക്കനൊന്നും വെന്ത് കിട്ടില്ല, പെട്ടെന്ന് കരിഞ്ഞു പോവുകയും ചെയ്യും. അപ്പോൾ അത് ശ്രദ്ധിക്കുക, ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ട്രിപ്പ് ഇവിടെ ആയിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുക്കുക. ഇത് കുക്കായിട്ട് വരുന്ന സമയത്ത് ഒന്നും കൂടെ ഇങ്ങനെ പൊങ്ങിയിട്ട് വരും കേട്ടോ. ഉള്ളിൽ ചിക്കനൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഒന്നുകൂടെ ഒന്ന് പൊങ്ങി വരും. നല്ല കുക്കായി എന്ന് വരുന്നതിൻ്റെ തെളിവാണത്. ഒന്നുകൂടെ പൊങ്ങി എല്ലാവരും ഫ്ലഫി പോലെ രീതിയിൽ പൊങ്ങിയിട്ട് വരും ഈ ഒരു സ്നാക്ക്. അപ്പോൾ ഇത് ടൊമാറ്റോ കെച്ചപ്പിൻ്റെ കൂടെ കഴിക്കുമ്പോൾ അടിപൊളിയാണ്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.